ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പന്തക്കുസ്ത നിറവിൽ 2020 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ നന്മകൾ, അതിൻ്റെ കൃപകൾ ഒരു വ്യക്തിയിൽ ലഭിച്ചാൽ ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിൻ്റെ നന്മ മനസ്സിലാക്കിയ ഒരു വ്യക്തി എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞാൽ ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. അതായത് എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ആത്മാവിനാൽ പൂരിതരാകുവിൻ. ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറയാമോ? ആത്മാവിനാൽ പൂരിതരാകുവിൻ. ആരാൽ പൂരിതരാകുവിനാണ്? പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകണം. ആരാണ് പൂരിതരാകേണ്ടത്? ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളോട്, ദൈവജനത്തോട് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഒന്നാമത്തെ ലക്ഷണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, അവർ സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും അവരെന്ത് ചെയ്യും? സംഭാഷണം ചെയ്യും. അപ്പോൾ ഈ മൂന്ന് കാര്യവും പ്രധാനപ്പെട്ടതാണ്. ഒന്നാമതായിട്ട് പറയണം, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യും. ഇതേക്കുറിച്ച് വചനം പറയുന്ന അവിടെയാണ്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം പറയുകയാണ്, സങ്കീർത്തനങ്ങൾ, ഗാനങ്ങൾ, ആത്മീയ ഗീതം. അപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഈ ലോകത്തിൻ്റെതായ വിഷയങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് ഒരൊറ്റ കാര്യങ്ങളേ ഉള്ളൂ. സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്താ? പഴയ നിയമ ജനതയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ജീവിത സാഹചര്യങ്ങൾ, സന്തോഷങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആനന്ദം, ഇതെല്ലാം നിറഞ്ഞത് സങ്കീർത്തനം. ദൈവത്തെ സ്തുതിക്കുന്നതോ മഹത്വപ്പെടുത്തുന്നതോ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വിചാര വികാരങ്ങളും മുഴുവൻ ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവർക്ക് പറയാനുള്ള സംസാര വിഷയം എന്താണ്? ഈ പഴയ നിയമ ജനത, ദാവീദ്, ഇസ്രായേൽ ജനത്ത് ഒക്കെ സംസാരിച്ചതുപോലെ നമുക്കും പറയാനുള്ളത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, വചനത്തെക്കുറിച്ചാണ്, സങ്കീർത്തനമാണ്. ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്ത നന്മകൾ പറയുന്നു. അതുതന്നെ നമുക്കും പറയാനുള്ളത്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ നാം പഴയ നിയമ ജനത, ഇസ്രായേൽ ജനത, അവർക്ക് ദൈവം കൊടുത്ത നന്മകളും അവരുടെ ആകുലതകളും അവർ പറയുന്നത്. ഇതായിരിക്കും പുതിയ നിയമ ജനതയ്ക്കും ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഗാനങ്ങൾ. ഗാനം എന്താണ്? ഈശ്വര ദൈവത്തെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതുമായ ഗാനങ്ങൾ. അതോടൊപ്പം തന്നെ ആത്മീയ ഗീതങ്ങൾ, ഒരു വ്യക്തിയുടെ ആത്മാവിനെക്കുറിച്ചുള്ള കാര്യം, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുള്ള സംസാര രീതികൾ. ഈ ലോകം കണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിക്കുന്നില്ല, സ്വർഗത്തിൽ പോകണം. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തുക. അപ്പോൾ സങ്കീർത്തനങ്ങൾ, ഗാനങ്ങൾ, ആത്മീയ ഗീതങ്ങൾ ഇത് സംഭാഷണം ചെയ്യുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ ഗുണം. ഹല്ലേലുയാ. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വീട്ടിൽ, അതായത് എപ്പോഴും ഈ അപ്പൻ പറയും മക്കളോട്, നിനക്ക് പോയി ആത്മഹത്യ ചെയ്യാം, അല്ല നീ പോയി മരിക്കുക. അതങ്ങനെ പറയാൻ കാരണം തന്നെ ഈ ഭർത്താവ്, ഈ അപ്പൻ മദ്യപിക്കും. മദ്യപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല സ്വഭാവമാണ്, മദ്യപിച്ചു കഴിഞ്ഞ് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് അവർ വീട്ടുകാരിവിടെ വന്ന് പറഞ്ഞു, സിസ്റ്ററെ ഞങ്ങൾ ഇത് കേട്ട് മടുത്തു, അങ്ങനെ ഞങ്ങൾക്ക് പോയി മരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്. അപ്പൻ്റെ അറിവില്ലാത്തതുകൊണ്ടും അതല്ലെങ്കിൽ മദ്യം ഭരിക്കുന്നത് കൊണ്ടും അങ്ങനെ പറയുന്ന മക്കളത് കാര്യമായിട്ട് എടുക്കരുത്. പക്ഷേ ഈ തിന്മ വിട്ടുപോകണ്ടേ കുടുംബത്തിൽ നിന്നും, അത് ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പം ഞാൻ ഇവരോട് ഒരു വഴി പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്യുക, സങ്കീർത്തനം 1-ാം അധ്യായം തുടങ്ങി അങ്ങ് എടുക്കുക. എല്ലാ ദിവസവും ഈ അപ്പൻ മദ്യപിക്കാൻ പോകുന്ന സമയം നിങ്ങൾക്കറിയാം, അപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ക്ഷണം നിങ്ങൾ വചനമൊക്കെ പ്രാർത്ഥിക്കുക, വചന ഉച്ചത്തിൽ സങ്കീർത്തനങ്ങൾ വായിക്ക്, അപ്പൻ്റെ മുറിയിലിരുന്നും മുൻവശത്ത് രൂപക്കൂടിൻ്റെ അവിടെ ഇരുന്നും പ്രാർത്ഥിക്കുന്ന സ്ഥലത്തും എല്ലാ മുറികളിലും മാറി മാറിയിരുന്നും വചനം ഉച്ചത്തിൽ വായിക്കാൻ പറഞ്ഞു സങ്കീർത്തനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ പറയുകയാണ് 14 ദിവസം ഇവർ ഉച്ചത്തിൽ വായിക്കാൻ തുടങ്ങി. ഒരു ദിവസം അപ്പൻ്റെ പോലെ മദ്യപിച്ചിട്ട് വന്നപ്പോൾ ഇവർ സങ്കീർത്തനങ്ങൾ വായിക്കുകയാണ്.
അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ലക്ഷ്യമുണ്ടെന്ന്. ഈ അപ്പന് മനസ്സിലായി. ഈ അപ്പനും 15-ാം ദിവസം തുടങ്ങി ഈ സങ്കീർത്തനങ്ങൾ വായിക്കാൻ തുടങ്ങി. ഈ അപ്പൻ പിറ്റേ ദിവസം മദ്യപിക്കാൻ പോകാതെ വീട്ടിലിരുന്നു ഇവരെപ്പോഴും ഇത് വായിക്കാൻ തുടങ്ങുന്നതെന്ന് അറിയാൻ. അങ്ങനെ ഇവർക്ക് മനസ്സിലായി ഈ അപ്പൻ മദ്യപിക്കാൻ പോകുന്നത് ഒരു വൈകുന്നേരം 4:30. അപ്പോൾ ഈ 4:30 ഇവർ ബൈബിൾ കരങ്ങളെടുത്തു, എല്ലാവരും ബൈബിളെടുത്ത് സങ്കീർത്തനം വായിക്കാൻ തുടങ്ങി. പതുപോലെ ഈ അപ്പൻ മദ്യപിക്കാൻ പോയില്ല, അപ്പനും ബൈബിളെടുത്ത് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 9:30 വരെ ബൈബിൾ വായിച്ചു. അതിനുശേഷം കുടുംബ പ്രാർത്ഥന. ഈ അപ്പൻ പിറ്റേ ദിവസം അവർ ഈ അപ്പനും ഈ മക്കളും ഇതെല്ലാവരും അമ്മയും കൂടി അവിടെ വന്നു. ഇവിടെ ഞങ്ങളുടെ കാർമൽ മൗണ്ട് ധ്യാനകേന്ദ്രത്തിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, സിസ്റ്ററേ ഇന്നലെ ഒരു അത്ഭുതം നടന്നു. ഞാൻ എന്താ അത്ഭുതം? ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എന്താ കാര്യം? അതായത് സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ സംഭാഷണം ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു എന്താണ് ഒരു ബൈബിൾ വായിക്കാൻ വേണ്ട ഒരു അവസരം തന്നില്ലേ? ഞങ്ങളത് വായിച്ചു. 15-ാം ദിവസമാണ് ഇന്ന്. 15-ാം ദിവസം ഞങ്ങളുടെ അപ്പൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു. എന്നിട്ട് ഈ അപ്പൻ തന്നെ പറയാം, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, ഞാൻ ഭക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവിനെ, ഞാൻ ആത്മീയ ഗീതങ്ങൾ പാടുന്നത് സങ്കീർത്തനങ്ങളാണ്. അതോടെ ജീവിതത്തിൽ മാറ്റം വന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിലും നല്ല അർത്ഥമുള്ള വചന ദൈവവചനം ചേർന്ന ആത്മീയ ഗീതങ്ങൾ നമ്മൾ പാടണം, വചനങ്ങൾ നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കണം. അപ്പോൾ അതിൻ്റേതായ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, അനുഗ്രഹം. ഇതേ കാര്യം തന്നെ മറ്റൊരവസരത്തിൽ പൗലോസ്ലിയ പറയുന്നുണ്ട്. പൗലോസ് പറയാണ്, പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3:16 എന്താണ് ആ വചനം? നമുക്കൊന്ന് പറയാം, പരസ്പരം ഒരുമിച്ച് പറയാം. പരസ്പരം പഠിപ്പിക്കുമ്പോഴും ഉപദേശിക്കുമ്പോഴും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ആ എന്താണ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ വചനം. ഈ വചനം ആരാണ്? ഈശോ. അപ്പോൾ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുകയും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുകയും ചെയ്യുമ്പോൾ ആരാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്? ഈശോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? അവരിൽ വചനം നിറയും, ആത്മീയ ഗീതങ്ങൾ നിറയും, സങ്കീർത്തനങ്ങൾ നിറയും. അതെപ്പോഴൊക്കെയാണ്? പരസ്പരം പഠിപ്പിക്കുമ്പോഴും ഉപദേശിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും എല്ലാം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിറയും. അപ്പോൾ പരിശുദ്ധാത്മാവ് മുഴുവൻ സമയം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞ ഒരു അനുഭവം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താണ് പഠിപ്പിക്കേണ്ടത്? ആത്മീയ ഗീതങ്ങൾ. എന്താണ് പഠിപ്പിക്കേണ്ടത്? ഈശോയെക്കുറിച്ച്. എന്താണ് പഠിപ്പിക്കേണ്ടത്? വചനം. എന്താണ് നമ്മുടെ മാർഗനിർദ്ദേശത്തിൽ ഉൾക്കൊള്ളേണ്ടത്? പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്. അങ്ങനെ നമ്മൾ സംസാര രീതിയിലും സംഭാഷണ രീതിയിലും ഉപദേശത്തിലും മാർഗനിർദ്ദേശത്തിലും എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച് അത് മറ്റുള്ളവർക്ക് കൈമാറുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിലും അത് കേൾക്കുന്നവരിലും അത് പറയുന്ന സ്ഥലത്തും നമ്മുടെ കുടുംബത്തും ദേശത്തും ഇടവകയിലും അതുപോലെ ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവ് നിറയുക, ദൈവത്തിൻ്റെ വചനം നിറയുക. അപ്പോൾ വചനം, ദൈവത്തിൻ്റെ വചനം നമ്മളായിരിക്കുന്ന ഭവനത്തിൽ നിറയുമ്പോൾ അവിടെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ അന്ധകാര ശക്തികളും തിന്മര സാധനങ്ങളും വിട്ടുപോകും. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത വഴക്ക് കലഹം എന്തെങ്കിലും തരത്തിലുള്ള പെരുമാറ്റ ശൈലികൾ അവിടെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ അവിടെ നിന്ന് വിട്ടുമാറും. അതോടൊപ്പം തന്നെ നമ്മളായിരിക്കുന്ന ഭവനം ആയിരിക്കുന്ന ആ ദേശം മുഴുവൻ വിശദീകരിക്കപ്പെടും, ഇടവക മുഴുവൻ വിശദീകരിക്കപ്പെടും, അതോടൊപ്പം ലോകം മുഴുവൻ വിശദീകരിക്കപ്പെടും. ഏതെല്ലാം തരത്തിലുള്ള പകർച്ചവ്യാധികൾ, അസ്വസ്ഥതകൾ, രോഗങ്ങൾ, തിന്മകൾ ഉണ്ടോ, ആ ആധിപത്യ സ്വഭാവങ്ങളെല്ലാം ഈ വചനത്തിൻ്റെ ശക്തിയാൽ അപ്പോൾ തന്നെ അത് അവിടെ നിന്നും വിട്ടുമാറും. ഈ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് വചനം മനസ്സ് നിറയാൻ പ്രാർത്ഥിക്കണം. ഇഷ്ടംപോലെ വചനം വായിക്കണം. ആ വചനം വായിച്ച് വായിച്ച് അത് അനേകർക്ക് കൈമാറണം. കൊളോസ്യർക്കെഴുതിയ ലേഖനം 3:16 അതിൻ്റെ 16-ാം തിരുവചനം. ഈ വചനത്തിന് അഭിഷേകം കിട്ടാൻ വേണ്ടി നമുക്ക് ഉറക്കെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു ആരാധന, യേശുവേ നന്ദി. ആത്മാവിൽ നിറഞ്ഞ വ്യക്തികൾ ഒന്നിച്ചു കൂടുമ്പോൾ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ഉപദേശിച്ചു അവർ ദൈവത്തിന് നന്ദി പറയും, ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും.
നീ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തികൾ നിറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ അങ്ങനെയുള്ള വ്യക്തികൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും. അപ്പം ആത്മാവിൽ നിറഞ്ഞ വ്യക്തികൾ അവരൊന്നിച്ചു കൂടുമ്പോൾ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ഉപയോഗിച്ച് അവർ ദൈവത്തിന് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കും. ഇതേപോലെ സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി വേറെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അവർ ഈ ലോകത്തിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത്, അവർ ഇന്നലെ വചനം വായിച്ചോ, ഏത് ഭാഗമാണ് വായിച്ചത്, വചനം വായിച്ച് എന്ത് അനുഭവം ഉണ്ടായത്, ഈശോ വീട്ടിൽ വന്ന അനുഭവങ്ങൾ, കുട്ടികളിലുണ്ടായ മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം, ഏതെങ്കിലും തരത്തിലെ ബലഹീനത കുറവുകൾ കുടുംബനാഥൻ്റെ മക്കൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോയ സംഭവങ്ങൾ, അതുപോലെ പ്രാർത്ഥിച്ചത് ഒരു കുടുംബത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് അവർക്ക് കൈമാറാനുള്ളത്. ദൈവം മഹത്വപ്പെടുത്തിയതും ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിച്ചതും കുടുംബത്തിൽ വന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകളായിരിക്കും അവർ പ്രഘോഷിക്കുക, പറയുക. അവരുടെ സംസാര വിഷയത്തിന് ഒരു ദൈവീകമായ ഉൾക്കാഴ്ചയുണ്ട്. അവരുടെ സംസാര വിഷയത്തിന് സ്വർഗത്തിൻ്റെ ഒരു അനുഭൂതിയുണ്ട്. അതും ഇതും ചപ്പിച്ച് അവർ ഈ ലോകത്തിൻ്റെതായ ചന്തയിൽ പറയുന്ന ഒന്നും അവർ കുടുംബത്തിൽ വിതറുകയില്ല, മറ്റുള്ളവരോട് പറയുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയിൽ എപ്പോഴും പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന വിഷയമേ അവർ സംസാരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട് അടുത്ത നാളെ ഒരു യുവാവ് പറഞ്ഞതാണ്, അതായത് ഇതുവരെ ഞാൻ മാധ്യമങ്ങളിൽ നോക്കി ഉള്ള ബ്ലൂഫിലും അത് ഇതുമൊക്കെ കണ്ടു. അപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ ഒരു ദിവസം ഇരുന്ന് വചനം വായിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അതായത് പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ ആത്മീയ മനുഷ്യരാകണമെന്ന്. ഞാൻ ഈ മൊബൈൽ ഫോൺ താഴെ വെച്ചിട്ട് അത് ഞാൻ അവിടെ ശ്രദ്ധിച്ചു. ആത്മീയ മനുഷ്യരാകണം, അല്ലെ നമ്മൾ ജഡത്തിൻ്റെ മനുഷ്യരായിട്ട് മാറും. ഇത് ഞാൻ ശ്രദ്ധിച്ചു, ഈ അമ്മ വായിക്കുന്നതും. അതോടൊപ്പം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട് ആത്മീയ മനുഷ്യൻ്റെ ഗുണം, അതുപോലെ തന്നെ ജഡിക മനുഷ്യൻ്റെ ഗുണം, പ്രവർത്തന ശൈലി എന്താണെന്ന്. അപ്പോൾ ജഡിക മനുഷ്യൻ എപ്പോഴും ജഡിക കാര്യങ്ങൾ ചിന്തിക്കും, ആത്മീയ മനുഷ്യൻ എപ്പോഴും ആത്മീയ കാര്യം ചിന്തിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ യഥാർത്ഥത്തിൽ ജഡിക മനുഷ്യനാണല്ലോ, അത് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. പരിശുദ്ധാത്മാവ് സഹായിച്ചു അങ്ങനെ ആത്മീയ മനുഷ്യനാകാൻ വേണ്ടി പരിശ്രമിക്കുന്ന രംഗം. എന്നിട്ട് ആ യുവാവ് പറയുകയാണ്, ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആനന്ദം അനുഭവിക്കുന്നത്, ഇപ്പോഴാണ് ഞാനൊരു യഥാർത്ഥ യുവാവാകാൻ എനിക്ക് സാധിക്കുന്നത്, ഇപ്പോഴാണ് എനിക്കൊന്ന് നല്ലതുപോലെ കുമ്പസാരിക്കണമെന്നുള്ള ഒരു അനുതാപത്തിൻ്റെ കൃപ എനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആത്മീയ മനുഷ്യരായിട്ട് മാറുക എന്നുള്ളതാണ് ഈ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആ വ്യക്തികളിലേക്ക് കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ നേട്ടം. ഈ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അവർ നന്ദി നിറഞ്ഞ ജീവിതം നയിക്കും. എപ്പോഴും ദൈവത്തിന് നന്ദി പറയും. കൊളോസ്സുസാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എപ്പോഴും നന്ദി പറയുക നിസ്സാര കാര്യത്തിന്. ഇന്ന് പ്രഭാതം തുടങ്ങി ഇപ്പോൾ വരെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹം കിട്ടി, എത്രമാത്രം നമ്മൾ ശ്വാസവിശ്വാസം എടുത്തു, ഈ ദൈവം ദാനമായി നൽകിയ ഈ വായു അന്തരീക്ഷത്തിൽ നമ്മൾ സ്വീകരിച്ചു, ആരെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് കിട്ടിയ ഭക്ഷണത്തിന് നന്ദി പറഞ്ഞോ? നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, വീഴാതെ നടന്നു, ഏതെല്ലാം ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഇന്ന് നമ്മളെ കാത്തുരക്ഷിച്ചു, നമ്മൾ നന്ദി പറഞ്ഞോ? എത്രയോ വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടി, എത്രയോ നമ്മൾ സംസാരിച്ചു, അതെല്ലാം നമുക്ക് സാധിച്ചത് ഈശോയാണ്. എത്രയോ പ്രാവശ്യം നമ്മൾ ശ്വാസവിശ്വാസം സ്വീകരിക്കുകയും അത് ഉച്ഛസിക്കുകയും ചെയ്തു, ആരെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ദൈവം നമുക്ക് നൽകിയ എല്ലാ നിസ്സാര കാര്യത്തിനും നമ്മൾ നന്ദി പറയണം. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം ഒരു കുടുംബത്തിലെ സഹോദരൻ വന്ന് പറഞ്ഞതാണ്, ഞങ്ങളുടെ വീട്ടിൽ 3 മക്കളുണ്ട്, 3 മക്കളും പഠിച്ചു പക്ഷെ ജോലി കിട്ടുന്നില്ല. അപ്പോൾ ജോലി കിട്ടാതിരുന്ന് ഞങ്ങൾ ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവായിരിക്കും, പല ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇവരെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാനം പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവർ 3 പേരും പഠിച്ച് ഇത്രയായിട്ടും ഇന്ന് വരെ നല്ല വിജയം കൊടുത്തതിന് നന്ദി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 3 മക്കൾ എന്ത് ചെയ്യണം, അപ്പനും അമ്മയും 3 മക്കളും ഒരു 3 ദിവസം ഫുൾ കുത്തിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചോ ത്യാഗം ചെയ്തോ നന്ദി പറയാൻ തുടങ്ങി. എല്ലാത്തിനും, പരാജയത്തിനും നേട്ടത്തിനും കോട്ടത്തിനും ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും തകർച്ചയ്ക്കും കടബാധ്യതയ്ക്കും കിട്ടിയ നന്മയ്ക്കും പഠനത്തിനും വിജയത്തിനും എല്ലാത്തിനും നന്ദി പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ 3 ദിവസം മുഴുവൻ സമയം 24 മണിക്കൂർ ഇരുന്ന് ഓരോരുത്തർ മാറി മാറിയിരുന്ന് നന്ദി പറഞ്ഞു. അങ്ങനെ നന്ദി പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മൂത്ത മകന് ഇൻ്റർവ്യൂ വന്നു, അവന് ജോലി കിട്ടി. 1 മാസം കഴിഞ്ഞപ്പോൾ 2-ാമന് ജോലി കിട്ടി. 2 മാസം കഴിഞ്ഞപ്പോൾ 3-ാമനും ജോലി കിട്ടി. 3 പേരും ഇന്ന് വിദേശത്താണ്. അപ്പോൾ അവർ പറയണം, കൊറോണ വൈറസ് ബാധ ഉണ്ടെങ്കിലും ഞങ്ങൾക്കതിനെ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, അതിന് ദൈവം ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നുണ്ട്, ഞങ്ങളിപ്പോഴും നന്ദി പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സാധനങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും എല്ലാ ബലഹീനത കുറവുകളെല്ലാം ദൈവ തൃക്കരങ്ങൾ കൊടുത്തുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിജയ കുടുംബങ്ങളിലേക്ക് വ്യക്തികളിലേക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാവുക. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവേൻ. സുസാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാം വചനം നമ്മൾ വായിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയണമെങ്കിൽ നമ്മൾ നന്ദി പറയുന്ന വ്യക്തികളായിട്ട് മാറണം. ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൽ പൂരിതരായവർക്ക് യാതൊരു വിധത്തിലുള്ള പരാതികളോ പരിഭവങ്ങളോ ഇല്ല.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുന്ന ഒരു ദൈവമകൻ, ഒരു ദൈവമകൾക്ക് ജീവിതത്തിൽ പരാതികളില്ല. പരാതികൾ പറയാൻ അവസരങ്ങളുണ്ട്, സാഹചര്യമുണ്ട്, പക്ഷേ അവർ പരാതി പറയുകയില്ല. ആവലാതി പറയാൻ അവർക്ക് സാഹചര്യങ്ങളുണ്ട്, ജീവിതത്തിൽ തന്നെ അതിന് ചുറ്റുപാടുകളുണ്ട്, പക്ഷേ അവർ ദൈവത്തിൽ ആശ്രയിക്കും. പരാതികൾ ആവലാതികൾ മാറ്റിവെക്കും. അവർക്ക് ആന്തരികമായി ബാഹ്യമായി അവർ ദൈവത്തെ എപ്പോഴും കീർത്തനം പാടി സ്തുതിച്ചുകൊണ്ടിരിക്കും, കീർത്തനങ്ങൾ ആലപിക്കും, പരിശുദ്ധാത്മാവിനുള്ള കൃപ കൊടുക്കും. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം, ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളും അവരുടെ കുടുംബത്തിലും വ്യക്തികളും തീരുമാനിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ എല്ലാത്തിനും നന്ദി പറയും. എൻ്റെ അതിരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, മനോഭാവത്തിൽ നിന്ന് ഉയരുന്നത് ദൈവസ്തുതികളാണ്. മൂന്നാമതായി നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് അതിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത് ആനന്ദത്താലും സന്തോഷത്താലും നിറയുന്ന അനുഭവം. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം അതിൻ്റെ 52-ാം തിരുവചനം, ആനന്ദത്താലും സന്തോഷത്താലും നിറയുന്ന അനുഭവം. ആനന്ദം ഒരു രണ്ടു നില കെട്ടിടം കിട്ടുന്ന ആനന്ദമല്ല, സന്തോഷം അതല്ല. ജീവിതത്തിൽ ദുഃഖമുണ്ട്, തകർച്ചകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, പരാതികളുണ്ട്, രോഗപീഠങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ മധ്യത്തിലും ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആനന്ദത്തിന് ഒരു കുറവുമില്ല, സന്തോഷത്തിന് ഒരു കുറവുമില്ല. എന്തെല്ലാം പകർച്ചവ്യാധികളും കൊറോണ വൈറസ് ബാധ ബാധിച്ചാലും അവരുടെ ആനന്ദം പരിശുദ്ധാത്മാവ് കൊടുത്തതാ, ആനന്ദം ഉള്ളിൽ നിലനിൽപ്പുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം അതിൻ്റെ 52-ാം വചനം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ഒരിക്കൽ പോലും അവർ ദുഃഖിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോസ്തലന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നതിന് ശേഷം അവർ ജീവിതത്തിൽ പരാതി പറഞ്ഞിട്ടില്ല, അവർക്ക് സഹനമില്ലാഞ്ഞിട്ടല്ല, തെറ്റിദ്ധാരണ ഇല്ലാഞ്ഞിട്ടല്ല, പീഡനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഞെരുക്കങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെ എന്താണ്? അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവർക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് അതിനുശേഷം അവർക്ക് ദുരിതങ്ങളോ സഹനങ്ങളോ ഉണ്ടാകാത്തതല്ല, മറിച്ച് പീഡനങ്ങളും കുരിശുകളും അവർ എന്നും അവരെ ഒരു നിഴലുപോലെ തുടർന്നുകൊണ്ടിരുന്നു. നിഴൽ, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ നിഴലുണ്ട്, അത് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണ്. ഇതുപോലെ സഹനങ്ങൾ, പീഡനങ്ങൾ, ഞെരുക്കങ്ങൾ ഒന്നിനു പുറകെ ശരീരത്തിന് അടികളേൽക്കുക, വെള്ളത്തിന് മീതെ ഒഴുകിക്കുക, ജയിലറയെ കൊണ്ട് പിടിച്ചിടുക, ഇതെല്ലാം അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അവർ പരാതി പറയുന്നില്ല. എന്തുകൊണ്ടാണ് പരാതി പറയാത്തത്? അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിൽ ആനന്ദം കണ്ടെത്തി, പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥ ക്രൈസ്തവൻ്റെ ഇതാണ്. യഥാർത്ഥ ക്രൈസ്തവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണ്. അവരെന്ത് ജീവിതത്തിൽ ചെയ്താലും പരിശുദ്ധാത്മാവിനെ ആലോചന ചോദിക്കും. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാതെ ജീവിതത്തിൽ അവരൊന്നും ചെയ്യുകയില്ല. ഈ ഒരു അനുഭവിയാണ് നമുക്ക് വേണ്ടത്. എല്ലാത്തിലും പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ സാധിക്കണം, സന്തോഷിക്കാൻ സാധിക്കണം. അവരിലേക്ക് ഈ ആത്മാവിൻ്റെ ഉന്നതമായ കൃപ കടന്നു വരും. വീണ്ടും, പക്ഷേ അവർ എന്നും സന്തുഷ്ടരായിരുന്നു. ഈ അപ്പോസ്തലന്മാർ എന്നും സന്തുഷ്ടരായിരുന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, കാരാഗ്രഹത്തിൽ കൊണ്ടിടുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, ഇവരെ കാരാഗ്രഹത്തിൽ കൊണ്ട് ഇട്ടിട്ട് ഇവരെന്ത് ചെയ്തു? രാത്രി മുഴുവൻ സ്തുതിച്ചു, ഉറക്കെ സ്തുതിച്ച് സ്തുതിച്ച് ജയിലറകൾ അവർ തുറന്ന് പുറത്തു പോകാൻ വേണ്ടി അവർക്ക് സാധിച്ചു. ജയിലറ വാതിൽ അവർ തുറന്നു കൊടുത്തു അവർക്ക് വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്തുതിപ്പിൻ്റെ ശക്തിയാൽ എല്ലാ അന്ധകാരത്തിൻ്റെ കെട്ടുകൾ അഴിയുക. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം. വീണ്ടും നമുക്ക് കാണുന്നത് അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25-ാം വചനങ്ങളിൽ തിരുവചനം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. വീണ്ടും അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നവർക്ക്, അതായത് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 4-ാം വചനങ്ങളിൽ തിരുവചനം, അപമാനങ്ങൾ, നിന്ദനങ്ങൾ, പരിഹാസങ്ങൾ ഇതെല്ലാം അവരുടെ ജീവിതത്തിലുണ്ടായിട്ടും അവർ സ്വീകരിച്ചു. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, മദ്യപിക്കുന്നൊരപ്പൻ കുടുംബത്തിലുണ്ടെങ്കിൽ, ജീവിത പങ്കാളി കുടുംബത്തിലുണ്ടെങ്കിൽ, ആ ഭാര്യയ്ക്ക് മക്കൾക്ക് എന്തൊരു അസ്വസ്ഥത, എപ്പോഴും അയൽവക്കക്കാരുടെ കലഹം വെക്കുന്നവർ, വഴക്ക് പിടിക്കുന്നവർ കുടുംബത്തിലുണ്ടെങ്കിൽ എന്തെല്ലാം അസ്വസ്ഥതകൾ, എപ്പോഴും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള തടസ്സങ്ങൾ, അസ്വസ്ഥതകൾ, സമ്പത്തില്ലാത്ത മേഖല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയൊന്നും നമ്മൾ തളരരുത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികൾ എന്ത് ചെയ്യും? അതൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കും. വലിയ ആനന്ദവും സന്തോഷവുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ വലിയ ആനന്ദം, വലിയ സന്തോഷം, ഈ ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടത്. ഈ സന്തോഷവും ബാഹ്യമായ ഒന്നിൽ നിന്നും ലഭിക്കുന്നതല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഉള്ളിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ആനന്ദം കൊടുത്താൽ അത് ഉള്ളിൽ നിന്ന് വരുന്നു. ബാഹ്യമായ സുഖസൗകര്യങ്ങളോ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളോ സ്നേഹിതരോ കൂട്ടുകാരോ കുടുംബാംഗങ്ങളോ ഒന്നും കൊടുക്കുന്നതല്ല, അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്. വീണ്ടും 4-ാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പരസ്പര വിധേയത്വം.
അതേക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:21 നമുക്ക് കാണാം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3:18 നമ്മൾ കാണാം. സ്ത്രീഹന്മാർ ആത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് പറയുകയാണ്. അവർ വിധേയത്വമുള്ളവരാണ്. വിധേയത്വം, അനുസരണം, അധികാരികളോട്, കുടുംബാംഗങ്ങളോട്, വൈദികരോട്, സമർപ്പിതരോട്, മാതാപിതാക്കളോട്, കുട്ടികളോട്, ഗുരുഭൂതരോട്, എല്ലാവരോടും വിധേയത്വം പുലർത്തുന്ന ഒരു സ്വഭാവം. ഇത് നമുക്കും വേണം. അനുസരിക്കണം. നമ്മൾ നിന്ദിച്ച്, തെറ്റിദ്ധരിച്ച്, ധിക്കരിച്ച് നടക്കരുത്. വിധേയത്വ മനോഭാവം, അനുസരിക്കുന്ന മനോഭാവം, പരിശുദ്ധാത്മാവ് നിറയുന്ന വ്യക്തികളുടെ ഗുണമാണ്. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുക. അതാണ് എഫേസ്യർക്ക് ലേഖനം 5:21 ക്രിസ്തുവിനെ കുറിച്ചുള്ള, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഈശോയോടുള്ള ബഹുമാനത്തിലാണ് ഒരാൾ അധികാരികളെ ബഹുമാനിക്കുന്നത്. ഈശോയോടുള്ള ബഹുമാനത്തിലാണ് മാതാപിതാക്കളെ, മക്കൾ ബഹുമാനിക്കേണ്ടത്. ഈശോയോടുള്ള ബഹുമാനത്തിലാണ് ഗുരുഭൂതരെ, വിദ്യാർത്ഥികൾ സ്നേഹിക്കേണ്ടത്. ഈശോയോടുള്ള ബഹുമാനത്തിലാണ് മുതിർന്നവരെ, നമ്മൾ താഴെയുള്ളവർ ബഹുമാനിക്കേണ്ടത്. പരസ്പരം മുതിർന്നവർ ചെറിയവരെയും വലിയവരെയും എല്ലാവരും ബഹുമാനിക്കണം. അതുപോലെ ചെറിയവരും എല്ലാവരെയും ബഹുമാനിക്കണം. അത് ഈശോയോടുള്ള സ്നേഹമാണ്. ആ വിധേയത്വം നമ്മൾ പ്രകടമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു പ്രധാന ഗുണമാണ് നമ്മൾ വിധേയത്വമുള്ള മനോഭാവത്തോടെ വളരും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം പരിശുദ്ധാത്മാവ് ആ കൃപ നമുക്ക് കൊടുക്കും. അതുകൊണ്ട് വിധേയത്വ സ്വഭാവം നമുക്ക് ചോദിക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു വ്യക്തി വിധേയത്വം പുലർത്തും. പരിശുദ്ധാത്മാവിൽ പൂരിതരായ വ്യക്തികൾ എവിടെ വസിക്കുന്നുവോ അവിടെ വിധേയത്വം ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തി അവരെ എവിടെ കൊണ്ടിട്ടാലും, ചന്തയിൽ കൊണ്ടിട്ടാലും, കുടുംബത്തിൽ കൊണ്ടിട്ടാലും, പെരുവഴിയിലിട്ടാലും, എത്ര വഴക്ക് പിടിക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ടാലും അവർ വിധേയത്വത്തോടെ ജീവിക്കുകയുള്ളൂ. അവരത് അതിലിതിലൊന്നും ആവശ്യമില്ലാത്തതിൽ അവർ തൊടാൻ പോവുകയില്ല. വിധേയത്വത്തിന് പകരം അഹങ്കാരം, അഹങ്കാരവും അഹന്തയും താൻ പോരുമയും അത് പരിശുദ്ധാത്മാവ് നിറയാൻ ഒരിക്കലും സാധിക്കുകയില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഹങ്കാരം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു ഗുണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന അടുത്ത ഗുണമെന്ന് പറയുന്നത് ദൈവവചനത്തിൽ വസിക്കുന്നയാളാണ്. അവൻ മുഴുവൻ പരിശുദ്ധ ദൈവവചനത്തിലായിരിക്കും. വചനത്തിൻ്റെ നിറവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവവചനത്തോടുള്ള ആഭിമുഖ്യത്തിൽ വളരും. കൊളോസ്യർക്കെഴുതിയ ലേഖനം 3:16 അതിൻ്റെ 16:1 അവിടെ പറയുന്നുണ്ട്, ദൈവാത്മാവിനെ നിറയുന്ന വ്യക്തിയിൽ സമാന്തരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആ വ്യക്തി ദൈവവചനത്തോടൊപ്പം സമയം ചെലവഴിക്കും. പരിശുദ്ധാത്മാവിൽ വളരുന്ന ഒരു വ്യക്തി ദൈവവചനത്തിന് വേണ്ടി സമയം കണ്ടെത്തും. ആ സമയം അതനുസരിച്ച് ദൈവവചനത്തിൽ വസിക്കും. വചനമനുസരിച്ച് ആ ജീവിതത്തെ ക്രമപ്പെടുത്തും. വചനം ഉള്ളിൽ വസിക്കും. വചനം അത് മറ്റുള്ളവർക്ക് കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വചനത്തിൽ വസിക്കണമെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യും? വചനം വായിക്കും. വിശുദ്ധരെന്താ കയ്യിലെടുക്കും, വചനം വായിക്കും, അതോടൊപ്പം തന്നെ അത് കേൾക്കും, ധ്യാനിക്കും. ഇതിനെല്ലാം ഉപരി അത് ജീവിക്കുകയും ചെയ്യും. അപ്പോൾ വചനത്തിൻ്റെ വ്യക്തിയായിട്ട് മാറണമെങ്കിൽ വചനം വായിക്കണം, വിശുദ്ധരെന്ന കയ്യിലെടുക്കണം, വായിക്കണം, കേൾക്കണം, ജീവിക്കണം, അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി നിറയണമെങ്കിൽ വചനം വായിക്കണം. വചനം വായിക്കുമ്പോൾ വചനം ഈശോയാണ്. ഈശോ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊടുക്കും. വചനം ഈശോയെക്കുറിച്ചുള്ള അറിവ് കിട്ടും. സ്വർഗത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടും. പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കും. പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അറിവ് ലഭിക്കും. അപ്പോൾ വചനം മുഴുവനും സ്വർഗമാണ്. ഈശോയാണ്, പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധാത്മാവാണ്. ഈ അഭിഷേകം നമുക്ക് വേണം. അങ്ങനെ വചനത്തിൽ നമ്മൾ ജീവിക്കണം. വചനത്തിലൊരു വ്യക്തി ജീവിച്ചാലുള്ള ഗുണം എന്താണ്? ഇപ്പോൾ ഒരാൾക്കൊരു രോഗം, ഇപ്പോൾ കൊറോണ വൈറസ് ബാധ, ഇപ്പോൾ വചനത്തിൽ ജീവിച്ച് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ കൊറോണ ബാധ പകർച്ചവ്യാധിയെ കേൾക്കുമ്പോഴേ ഈ രോഗത്തിൻ്റെ മേലുള്ള വചനം പറയും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. മരുന്നോ ലേപനോ ഔഷധമല്ല, ദൈവത്തിൻ്റെ വചനമാണ് സൗഖ്യം നൽകുന്നത്. മകനെ, രോഗം വരുമ്പോൾ നീ ഉദാസീനരാകാതെ ഉണർവോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ വചനം, അവൻ്റെ മുറിവിനാൽ സൗഖ്യം, അവൻ്റെ ക്ഷതങ്ങളാൽ സൗഖ്യം, ഇങ്ങനെ വചനം പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. കാരണം ഓരോ വിഷയത്തിനനുസരിച്ചും, ഓരോ പ്രശ്നത്തിനനുസരിച്ചും, സാഹചര്യത്തിനനുസരിച്ചും അവൻ്റെ ഉള്ളിൽ വചനമുണ്ട്.
അങ്ങനെ വചനം വെച്ച് പ്രാർത്ഥിക്കും. ഇനി തിന്മ, ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സാധനങ്ങൾ, അന്ധകാര ശക്തികൾ കടന്നു വരുമ്പോൾ അതിനനുസരിച്ചുള്ള വചനം പറയും. റോമ 16:20, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിക്കടെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. ഇതൊരു 10 പ്രാവശ്യം ഈ വചനം പറയുമ്പോൾ ആ തിന്മ അവിടുന്ന് വിട്ടുപോയി. എന്താ, പാമ്പുകളുടെയും തേളുകളുടെയും എല്ലാ തിന്മയുടെ ശക്തിയുമേ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തിന്മയും അവിടുന്ന് വിട്ടുമാറും. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ ആ പ്രശ്നത്തിനനുസരിച്ചുള്ള വചനം അവനെടുത്ത് ഉപയോഗിക്കും. ആ വചനം അവരുടെ ജീവിതത്തിൽ ശക്തി നൽകും, ഉണർവ് നൽകും, ജീവിക്കാൻ സാധിക്കും. അത് അനേകർക്ക് ആത്മാവിൽ ഉണർവാകും, പ്രശ്നത്തിന് പരിഹാരമാകും. ഇത് പരിശുദ്ധാത്മാവിലുള്ള നിറവാണ്. അതുകൊണ്ട് വചനത്തോടുള്ള ദാഹം, ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, വചനം വായിച്ചില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ ഈ ഒരു അഭിഷേകം നമ്മൾ ചോദിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 6:3 അതിൻ്റെ 63 തിരുവചനം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈശ പറഞ്ഞ വാക്കുകൾ അത് ആത്മാവാണ്, അത് ജീവനാണ്. എന്നാൽ യേശുവിൻ്റെ വാക്കുകൾ ദൈവവചനവും ദൈവാത്മാവും തമ്മിലുള്ള ബന്ധത്തെ അല്പം കൂടി വെളിപ്പെടുത്തുന്നതാണ്. ഈശ പറഞ്ഞ വാക്കുകൾ അതൊന്നുകൂടി വെളിപ്പെടുത്തുന്നതാണ്. 6 നമുക്ക് കാണാൻ സാധിക്കും, യേശുവിൻ്റെ സാക്ഷികളായിട്ട് മാറാനുള്ള അഭിഷേകം ലഭിക്കും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തി യേശുവിൻ്റെ സാക്ഷികളായിട്ട് മാറും. അപ്പോൾ സ്വല പ്രവർത്തനം 1:8 തിരുവചനം ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഇവിടെ ധ്യാനം നടക്കുന്ന സമയത്ത് 4 ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, അവൻ 3 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നു. അപ്പം ഞാൻ അന്വേഷിച്ചു, മോനെ നീ കൊച്ചു പയ്യൻ, നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? എൻ്റെ സിസ്റ്ററെ, എൻ്റെ ചേട്ടായിക്ക് വേണ്ടി ഒരു മാനസാന്തരം കിട്ടാൻ വേണ്ടി ഞാൻ വചനം വായിച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ കഴിക്കുന്ന ഭക്ഷണം വചനമാണ്. അപ്പോൾ ഞാൻ ചേട്ടായി എന്ത് ചെയ്യേ? ചേട്ടായി അവിടെ പറഞ്ഞ് ധ്യാനിക്കാൻ വന്നിട്ടുണ്ട്. എന്താ അവൻ്റെ പ്രത്യേകത? അവൻ എത്ര വയസ്സ് ഉണ്ട്? 9 ക്ലാസ്സിൽ പഠിക്കുന്നു. എന്താ അവൻ്റെ കുഴപ്പം? അവൻ സന്ധ്യാപ്രാർത്ഥനയായി വീട്ടിലിരിക്കുകയല്ല, അവൻ പുറത്തോടെ നടക്കും. അപ്പനും അമ്മയും മടുത്തു, അപ്പനും അമ്മയും ഉദ്യോഗസ്ഥരാണ്, എല്ലാവരും ലീവ് എടുത്ത് വന്നിരിക്കുക എൻ്റെ ചേട്ടായി രക്ഷപ്പെടാൻ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് ഭക്ഷണം ആയിട്ട് ഞാൻ വചനം വായിക്കും, എൻ്റെ ചേട്ടായി മാനസാന്തരപ്പെടണം. ചേട്ടായി കയ്യിൽ ജപമാലയെടുത്ത് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയും അവന് ദൈവഭക്തിയും വചനത്തോട് താല്പര്യം ഉണ്ടാകുന്നത് വരെ ഞാൻ ഭക്ഷണം ഉപയോഗിക്കുകയല്ല, ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനത്തിൻ്റെ 4 ദിവസം ഈ കൊച്ചനോട് വന്ന് പറഞ്ഞു, ഇസ്രായേൽ എങ്കിൽ ഒരു അത്ഭുതം. ഞാൻ ചോദിച്ചു, എന്താ അത്ഭുതം? നോക്കിക്കുക, എൻ്റെ ചേട്ടായി വിശുദ്ധനത്തെ എടുത്ത് വായിക്കുന്നു, വായു കരങ്ങളിൽ ജപമാല എടുത്ത് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, മോനെ അപ്പോൾ ചേട്ടായി ഇതൊരു ഇത്രയും ചെയ്തല്ലോ, ദൈവം അനുഗ്രഹം കൊടുത്തില്ലേ, എന്നാൽ പോയി ഭക്ഷണം കഴിക്കുക. നോ നോ, ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല, ദൈവം ഈ അനുഗ്രഹം തന്നതിന് ഞാൻ നാളെ വീട്ടിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ഇന്ന് ഇരുന്ന് ഞാൻ നന്ദി പറയും. കണ്ടോ, ആ വചനത്തോടുള്ള താല്പര്യം, സാക്ഷ്യം എടുക്കുന്ന ജീവിതം. 3 ക്ലാസ്സിൽ പഠിക്കും, 4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 8, 9 ക്ലാസ്സിൽ പഠിക്കും, ചേട്ടായിക്ക് വേണ്ടി ഇവനോട് ആര് പറഞ്ഞു കൊടുത്തു? ആ കുട്ടിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. സാക്ഷ്യം, വചനത്തോടുള്ള സാക്ഷ്യം, ഇതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ നമ്മൾ സാക്ഷ്യം വഹിക്കണം. അങ്ങനെ സാക്ഷ്യം വഹിക്കണമെങ്കിൽ വചനത്തോടുള്ള ഒരു താല്പര്യം നമുക്ക് വേണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കും. ഇനി ലോകത്തിൻ്റെ അതിർത്തി വരെ നമുക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും ഇവിടെ ഇരുന്ന് ലോകത്തിൻ്റെ എല്ലാ ദിക്കിലും ലോകം മുഴുവനിലുള്ള വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റും. ഈ കുട്ടി ചെയ്തതുപോലെ കൊച്ചു കൊച്ചു ത്യാഗപ്രവൃത്തി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശുശ്രൂഷ വഴി നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാം, വാക്കുവഴി സാക്ഷ്യം വഹിക്കാം, സഹനം വഴി സാക്ഷ്യം വഹിക്കാം, മാതൃക വഴി സാക്ഷ്യം വഹിക്കാം, ഏതെല്ലാം തരത്തിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാം. ഇന്നെല്ലാവരുടെയും മൊബൈൽ ഫോണുണ്ട്, കൊച്ചു കൊച്ചു വചനങ്ങൾ മെസ്സേജായിട്ട് ഇടാം, അങ്ങനെ സാക്ഷ്യം വഹിക്കാം. അതിൻ്റെ ഒത്തിരി അവസരങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞതിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പന്തക്കുസായിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ നിറയണം. ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം. എനിക്ക് എൻ്റെ കുടുംബ സാഹചര്യത്തിൽ, എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ, എൻ്റെ പഠന മേഖലകളിൽ, ഞാൻ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, എൻ്റെ ഇടവകയിൽ എനിക്ക് എങ്ങനെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക, പരിശുദ്ധാത്മാവിന് സാക്ഷ്യം വയ്ക്കുക, ഓരോരുത്തരും ഇന്നേ ദിവസം കണ്ടുപിടിക്കുക, അത് എഴുതി വെക്കുക, അതനുസരിച്ച് ഞാൻ ഇന്ന ഇന്ന രീതിയിൽ ഞാൻ സാക്ഷ്യം വഹിക്കും. ചിലപ്പോൾ ഉപവസിച്ചാകാം, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാകാം, പല ജീവിത മാതൃക വഴിയാകാം,
അല്ലെ ബലഹീനതകൾ മയർ ഈശോയ്ക്ക് കരണങ്ങളിൽ കൊടുത്തുകൊണ്ടാകാം, ജീവിതത്തെ സമർപ്പിച്ചാകാം. ഏത് രീതിയിലാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്? ഒരു വ്യക്തത ഉണ്ടാക്കുക, പരിശുദ്ധാത്മാവിനെ ചോദിക്കുക, അങ്ങനെ ആ രീതിയിൽ സാക്ഷ്യം വഹിക്കാനുള്ള കൃപ ചോദിക്കാം. യഹൂദർക്ക് അസൂയ ഉളവാകുന്ന തോതിലായിരുന്നു അപ്പസ്തോലന്മാരുടെ സാക്ഷി ജീവിതം. അപ്പസ്തോലന്മാർ സാക്ഷി ജീവിതം നയിച്ചപ്പോൾ യഹൂദർക്കുള്ളിൽ അസൂയ, എത്ര പ്രതികൂല സാഹചര്യത്തിൽ അവർ യേശുവിൻ്റെ സാക്ഷികളായ ജീവിതം തുടർന്നു. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തിൻ്റെ 44 തുടങ്ങി 47 വരെയുള്ള വചനം വായിക്കുമ്പോൾ മനസ്സിലാവും. ഏത് പ്രതികൂലത്തിലും അവർ ഈശോയാണ്, ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചു. സ്വജാതിയരോടും വിജാതിയരോടും അവർ ഈശോയെക്കുറിച്ച് പറഞ്ഞു. ഇന്ന ജാതി മത വ്യത്യാസമില്ല, എല്ലാവരോടും ഈശോയെക്കുറിച്ച് അവർ പറഞ്ഞു. 7-ാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, നമുക്ക് വേണ്ടത് വരങ്ങൾ. എല്ലാവർക്കും വരങ്ങളും വേണം, ഫലങ്ങളും വേണം, ദാനങ്ങളും വേണം. ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായിട്ട് തിരിച്ചറിയുന്നത് വരങ്ങൾ കൊണ്ടല്ല, ദാനങ്ങൾ കൊണ്ടല്ല, ഫലങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തി ഫലങ്ങളാൽ പൂരിതരായിരിക്കണം. എന്താണ് ഫലങ്ങൾ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. സ്നേഹം പറയുന്നുണ്ട്, നമ്മൾ നമുക്ക് എല്ലാ വരങ്ങളും ദാനങ്ങളും ഉണ്ടെങ്കിലും എല്ലാ ഉത്കൃഷ്ടമായ കൃപ എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹമാണ് എല്ലാത്തിലും ഉപരി. അപ്പോൾ സ്നേഹം അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലമാണ്. ക്ഷമിക്കാൻ പറ്റുക പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയാണ്. ദയ, നന്മ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ ഫലങ്ങൾ നമ്മൾ നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികളായിട്ട് മാറും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം അവിടെ പറയുന്നുണ്ട്, യേശുവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചവർ അവരുടെ ജീവിതത്തിലെ ഫലത്തിൽ നിന്നാണ്, അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരെ നിങ്ങൾ തിരിച്ചറി. ഫലങ്ങളിൽ നിന്ന് തിരിച്ചറി. അപ്പോൾ ഈ ഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവുണ്ട്. 7-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നുണ്ട്, ഫലങ്ങൾ നിറഞ്ഞ വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം. ഫലങ്ങൾ നിറഞ്ഞ വ്യക്തി വീണ്ടും 5:22 അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നത്. വീണ്ടും, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:8 ധാരാളം ഫലം പുറപ്പെടുകയും അങ്ങനെ എൻ്റെ ശിഷ്യരാണെന്ന് അറിയുക വഴി നിങ്ങൾ പിതാവ് മഹത്വപ്പെടും. അപ്പോൾ പിതാവിനെ മഹത്വപ്പെടുത്തണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയണം. ഈ ഫലങ്ങൾ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അഭിഷേകം ലഭിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? നമ്മൾ ഇത്രയും നാളും കുടുംബത്തിൽ ജീവിച്ചവരാണ്, പല മേഖലകളിൽ നമ്മൾ പ്രവർത്തിച്ചവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ള വ്യക്തിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എൻ്റെ മക്കളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ മാർഗം എന്താണ്? അനുദിന ജീവിതത്തിൽ പാപത്തെ തോൽപ്പിക്കുവാൻ എനിക്ക് നിനക്ക് സാധിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ട്. ഹല്ലേലുയാ, ഹല്ലേലുയാ. പാപത്തെ തോൽപ്പിക്കുക. നീ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, പുകവലിക്കുന്ന ഒരു വ്യക്തിയാണ്, ചീത്ത വിളിക്കുന്ന വ്യക്തിയാണ്, മറ്റുള്ളവർ വഴക്ക് പിടിക്കുന്ന വ്യക്തിയാണ്, ഇത് വേണ്ട, ഞാനത് ഉപേക്ഷിക്കുന്നു എന്ന് നിനക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ട്. അല്ല, എപ്പോഴും ഞാൻ പാപത്തിൻ്റെ അടിമത്തത്തിലാണെങ്കിൽ എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്നിൽ ഉണ്ടാകും? പാപത്തെ പരാജയപ്പെടുത്തി ദൈവസ്നേഹം നമ്മൾ വളർത്തണം. ആ വ്യക്തിയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം. രണ്ടാമതായി, നമ്മുടെ കുടുംബജീവിതത്തിൽ, അല്ല നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ വിട്ടുവീഴ്ച ക്ഷമയും അഭ്യസിക്കാൻ നിനക്ക് സാധിക്കുമോ? എങ്കിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിലുണ്ട്. വിട്ടുവീഴ്ച, ഒരാളൊന്ന് പറയുമ്പോൾ ഞാൻ 10 പറയുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ വൈരാഗ്യം ഉള്ളിൽ ക്ഷമിക്ക് വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിൽ അവസരോചിതം അവരെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണോ? പിന്നെ എങ്ങനെ നിൻ്റെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ടെന്ന് പറയുക? ആ ക്ഷമയുടെ ഫലം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രകടമാക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. എൻ്റെ മക്കളോട് പോലും ക്ഷമ ചോദിക്കാൻ, ജീവിത പങ്കാളിയോട് ക്ഷമ ചോദിക്കാൻ, മക്കൾ മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കാൻ, പ്രവർത്തന മണ്ഡലത്തിൽ സഹപ്രവർത്തകരോട് ക്ഷമ ചോദിക്കാൻ, ഒന്ന് താഴാൻ എളിമപ്പെടാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ട്. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഉണ്ടെന്ന് എങ്ങനെ പറയാൻ സാധിക്കും?
അതോടൊപ്പം തന്നെ ഐക്യം വളർത്താൻ. ഇനി കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, കുടുംബത്തിൽ അപ്പനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എല്ലാവരുടെ ദയ കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കാരുണ്യം കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ട്. ദൈവികമായൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രശ്നവും പ്രതിസന്ധി വരുമ്പോൾ അതിന് ആത്മസംയമനത്തോടെ നിനക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ട്. വല്ലൊരു പ്രശ്നം വരുമ്പോൾ ഉടനെ പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയാണ് നീ, എല്ലാവരും തകിടം മറിക്കുന്ന വ്യക്തിയാണോ, വീട് മുഴുവൻ മറിച്ചിടുന്ന വ്യക്തിയാണോ, ഒരു അസ്വസ്ഥത വരുമ്പോൾ, ഒരു അല്ലെങ്കിൽ ഒരു കൊറോണ വൈറസ് രോഗം വരുമ്പോൾ വീട്ടിലെ ഉപകരണമെല്ലാം നശിപ്പിക്കുന്ന വ്യക്തിയാണോ, ഇനി ജീവിക്കണം, എല്ലാവരും മരിക്കാൻ പോവാം, വീട്ടിലെ ഉപകരണമെല്ലാം നശിപ്പിക്കുന്ന വ്യക്തിയാണോ, അങ്ങനെയുള്ള വ്യക്തികളെ ഈ ദിവസം ഞാൻ കണ്ടുമുട്ടി. ആ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ടെന്ന് പറയാൻ പറ്റും? ശാന്തത, സൗമ്യത, വിശ്വസ്തത, സ്നേഹം, ക്ഷമ, ഇതെല്ലാം നിറയുന്ന വ്യക്തിയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ളത്. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ആത്മാവിൻ്റെ ഫലങ്ങളുടെ നിറവിൻ്റെ അടയാളം പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് തരുന്നത്. ആ ഒരു അഭിഷേകത്തോടെ നമ്മൾ ജീവിക്കണം. അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളും ആത്മീയ കാഴ്ചപ്പാടുണ്ടാകണം. എട്ടാമത്തെ അനുഗ്രഹം അതാണ്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ആ വ്യക്തിയിൽ എല്ലാ കാര്യങ്ങളും ആത്മീയ കാഴ്ചപ്പാട്. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെടികരല്ല, ആത്മീയ മനുഷ്യരാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം. ആരാണ് ജഡികർ? സ്ലീഹ തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്. നിങ്ങളുടെയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും അതുപോലെ തന്നെ സാധാരണക്കാരുമല്ലേ? ജഡിക സ്വഭാവം ഉണ്ടെങ്കിൽ സാധാരണക്കാരല്ലേ നിങ്ങൾ? ലൗകികമായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണ്, ചിലർ ഞാൻ അപ്പോളോസിൻ്റെ ആളാണെന്ന് പറയുന്നത്? ലൗകിക ചിന്താഗതി ഉള്ളതുകൊണ്ടാണ്. ഒന്ന് കൊരിന്ത്യസ് അതിൻ്റെ 3-ാം അധ്യായം 3-ും 4-ും തിരുവചനങ്ങൾ. അതോടൊപ്പം തന്നെ അസൂയയും തർക്കവും വിഭാഗീയ ചിന്തയും ജഡിക സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഗലാത്യക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 19-21 വാക്യങ്ങൾ വായിക്കും മനസ്സിലാകും. അത് ജഡിക സ്വഭാവമുള്ളൊരു വ്യക്തിയിൽ നിലനിൽക്കുന്ന പാപത്തിൻ്റെ മേഖല, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇതെല്ലാം ഈദൃശ്യമായ പാപത്തിൻ്റെ മേഖലയാണ്. അവരിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആത്മാവിൽ നിറഞ്ഞ വ്യക്തികളുടെ കാഴ്ചപ്പാട് ആത്മീയമാണ്. ആത്മാവിൽ നിറഞ്ഞ വ്യക്തികൾ എപ്പോഴും ആത്മീയ കാഴ്ചപ്പാടാണ്. ആത്മീയ ലുക്ക് അവർക്ക്, അവർ നാവെടുക്കുമ്പോൾ ആത്മീയ കാര്യങ്ങൾ പറയുന്നു. അനേകരെ വളർത്തും, അനേകരെ ഉയർത്തും, അനേകർക്ക് ജീവൻ കൊടുക്കും. അവരുടെ സാന്നിധ്യം തന്നെ ഒരു കൃപയാവും, ഒരു അഭിഷേകമാവും. അപ്പോൾ നമ്മൾ പന്തക്കുസ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മീയ നന്മയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. അനേകം വ്യക്തികളുടെ കുടുംബങ്ങൾ, എനിക്ക് ഒത്തിരിയേറെ വ്യക്തികൾ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ജീവിക്കാൻ ഒരു താല്പര്യം തോന്നുന്നില്ല, ആത്മഹത്യയല്ല മതി, അല്ലെങ്കിൽ ജീവിതം കൊടുക്കണം, എപ്പോഴും മനസ്സിൽ വിരോധം, വെറുപ്പ്, ഇത് ഇങ്ങനെയുള്ള പല പ്രശ്നമായിട്ട് കടന്നു വരും. പ്രിയപ്പെട്ട സ്ഥലങ്ങളെ, അവർക്കൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കുറഞ്ഞു. ഞാൻ ഓർക്കുന്നു, ഇന്ന് തന്നെ ഒരു ഫോൺ വന്ന് ഞാൻ ഓർക്കുകയാണ്. അതായത് അപ്പനും അമ്മയും 3 മക്കളും, അമ്മ കൊറോണ രോഗം വന്ന് മരിച്ചു. പിന്നെ ഇന്ന് വന്നൊരു ഫോണാണ്. അപ്പോൾ ഈ അപ്പനും ബാക്കി 3 മക്കളും കൊച്ചുങ്ങളാണ്, ഒത്തിരി പ്രായമില്ല. അപ്പോൾ ഈ അപ്പൻ വേദനയോടെ വിളിക്കണം, ഇഷ്ടം എന്നാ ചെയ്യും? അപ്പൻ്റെ വീട്ടുകാരും വിളിച്ചു, അവർ വിദേശത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇന്ന ഇന്ന രീതിയിൽ ചെയ്യുക, പരിശുദ്ധാത്മാവ് തരും, അനുഗ്രഹം. ഉത്ഥാനം ചെയ്ത ഈശോ കൂടെയുണ്ട്, ഈശോ നമുക്ക് രോഗത്തിന് സൗഖ്യം തന്നു, ഈശോ തരും എന്നല്ല തന്നു കഴിഞ്ഞു. ഞാൻ സാക്ഷ്യം പറയും, ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം പറയും. ഇങ്ങനെ പറഞ്ഞു, അങ്ങ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ പേരൻസ് ജീവിച്ചിരിപ്പുണ്ട് ഇവരുടെ, അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ പറയുക, ഉത്ഥാനം ചെയ്ത ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ ഇവർക്ക് സൗഖ്യം കൊടുത്തു, ഞാൻ സാക്ഷ്യം പറയും. അവർ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ വിളിച്ച് പറയുക, ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരം മാറി, ആ എൻ്റെ മകൻ രോഗിയായിട്ടിരിക്കുക, എൻ്റെ കൊച്ചുമക്കളും രോഗിയായിട്ടിരിക്കും, അവരും ഇത് ഏറ്റുപറയാൻ, അവർക്കൊരു ശക്തി. അവർ പറയുക, സിസ്റ്ററെ എൻ്റെ മക്കൾ ജീവിക്കും, എൻ്റെ മക്കൾ ജീവിക്കും. ആ രാജസേവകൻ്റെ മകനോട് പറഞ്ഞു, നീ ജീവിക്കും, മരിക്കുകയില്ല, ജീവിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയുടെ വാക്കുകൾ സാന്നിധ്യം തന്നെ അത് ജീവനാണ്, അവർക്ക് ജീവൻ. അതായത് ചലനശേഷി ഇല്ലാത്ത അവയവങ്ങളെ ചലിപ്പിക്കാനുള്ള അഭിഷേകം കൊടുക്കും. ഈ ഒരു അഭിഷേകമാണ് നമുക്ക് വേണ്ടത്.
അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ആത്മാവ് നിറയാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കുക. എല്ലാവരും കരമുയർത്തി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളിൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കാണുകയുണ്ടായി. അത് മുഴുവൻ ഇപ്പോൾ ഇനി നിറയണം. എല്ലാവരും സാധിക്കുന്നവരൊക്കെ മുട്ടുമേൽ നിന്ന് കരങ്ങൾ ഉയർത്തി, ഓ പരിശുദ്ധാത്മാവേ എൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കണമേ, എൻ്റെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ, എൻ്റെ മക്കളെ ഏറ്റെടുക്കണമേ, എൻ്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കണമേ, തകർന്ന അവസ്ഥയിൽ നിന്ന് എനിക്കൊരു ഉയർപ്പ് നൽകണമേ, പ്രത്യാശ നൽകണമേ, വിശ്വാസം നൽകണമേ, ആത്മാവിൽ കത്തിച്ചൊരുക്കാനുള്ള അഭിഷേകം നൽകണമേ, നിരന്തരം ഉണർവോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ. മടുപ്പ്, ക്ഷീണവും, രോഗവും, തകർച്ചയും, തളർച്ചയും എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ജീവനുള്ള ആത്മാവേ, ഈശോയുടെ ആത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ചലിപ്പിക്കണമേ. വിശ്വാസത്തിൻ്റെ അരൂപി ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. പന്തക്കുസ്ത ദിവസം പരിശുദ്ധ അമ്മയിൽ അപ്പസ്തോലന്മാരെ നിറഞ്ഞ ആ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളുടെ കുടുംബത്തിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ, മക്കളിൽ നിറയട്ടെ. ഒരു പുതിയ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് ഉന്നതമായ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ദൈവസ്നേഹം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ്യ.